ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ബട്ടർ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബട്ടർ ചിക്കന് വേണ്ടിയുള്ള ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 kg ചിക്കനാണ് അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 2 teaspoons മുളക് പൊടി 2 teaspoons ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെറിയ ജീരകം 1 tablespoon 2 pinch ഗരം മസാല ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം മുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെറിയ ജീരകം പൊടിച്ചത് ഗരം മസാല 2 pinch ഗരം മസാല ഇനി അതിലേക്ക് ആവശ്യത്തിന് തൈര് ഞാൻ ഇവിടെ 2 teaspoons തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത് 1 നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ആവശ്യമായ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ നന്നായിട്ട് ഇപ്പം നമ്മൾ മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം ബട്ടർ ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാനായി ഞാനൊരു പാത്രം എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഞാൻ ക്യൂബായിട്ടാണ് സവാള അരിഞ്ഞേക്കുന്നത് ഇനി ഈ സവാളയിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ 3 തക്കാളിയാണ് അതിനായി എടുത്തേക്കുന്നത് അതും ക്യൂബായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ സവാളയും തക്കാളിയും പച്ചമുളകും ഒന്നും ഒരുപാട് വാടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് 1 pidi കാഷ്യൂ നട്ടും 4 badamuമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് 2 teaspoons മുളക് പൊടി ഇട്ട് കൊടുക്കാം 1 teaspoon മഞ്ഞപ്പൊടി 2 pinch ഏലക്കാപ്പൊടി സാദാ ജീരകം 1 teaspoon ഗരം മസാല 1 teaspoon ഇതിലേക്ക് 2 teaspoon കസൂരി മേത്തയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കസൂരി മേത്തയാണ് ഈ ബട്ടർ ചിക്കൻ്റെ ഫ്ലേവർ ഏറ്റവും കൂടുതലും കൊടുക്കുന്നത് ബട്ടർ ചിക്കൻ്റെ ഗ്രേവിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മൾ 30 minutes റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചാൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ ഇപ്പം തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ജസ്റ്റ് നമുക്ക് ആ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ആയാൽ മാത്രം മതി ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഇതേപോലെ ബാക്കിയുള്ള ചിക്കനും നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാത്രത്തിൽ മാറ്റാം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായി ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം
അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമാണ് ഇതിനായി യൂസ് ചെയ്യുന്നത്. ക്രീം ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിനാകുമ്പോൾ അതിലേക്ക് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രേവിയിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അടുപ്പിൽ നിന്നും ബട്ടർ ചിക്കൻ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി ഞാൻ ഇത്തിരി ഫ്രഷ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണ് ഇത്. പെറോട്ടയുടെയും പത്തിരിയുടെയും അപ്പത്തിനോടൊക്കെ നല്ലപോലെ യോജിക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.